ഇവരെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഫോൺ ചെയ്യാനൊക്കെ എന്നെ കാണാനില്ല. ഇവൻ വിളിച്ചനക്ക് റിങ് ബെല്ല് അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ അവിടെ ഉള്ള ഒരു പയൻ തന്നെ പറഞ്ഞ് ഇങ്ങനെ, അതാ രണ്ട് പയ്യന്മാരാ അതാന്ന് പറഞ്ഞ്, അപ്പം ടി വിയിൽ എൻ്റെ മോനാണെന്ന് പറഞ്ഞ് ഇപ്പം ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേനെ കൂടെ തന്നെ, അമ്മ അവിടെ പാരിപ്പള്ളി മാഞ്ഞാൻ പറയണ താമസിക്കണം. അമ്മ അവൻ്റെ അമ്മ അവൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ. അവരുടെ സൗകര്യ തൊട്ടടുത്ത് വീടുണ്ട് അവർ രണ്ട്. പിന്നെ ഇവ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂട. അവ ഈ രണ്ടു ദിവസം കൊണ്ട് മിക്സിങ്ങാണ്. കൊല്ലാൻ വേണ്ടി മലപ്പുറം ചെയ്തെങ്കിൽ അത് നോക്കാം, നമുക്ക് എന്താണെന്ന് പിന്നെ നോക്കാം. സുരേഷിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ചൂണ്ടിക്കൽ പ്രദേശത്തുള്ള വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബ സ്വത്തായിട്ട് കിട്ടിയ സ്ഥലത്താണ് അദ്ദേഹം ഇപ്പോൾ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും അദ്ദേഹം വെള്ളറട കലുങ്കുനട സ്വദേശിയാണ് സുരേഷ്. അപ്പോൾ ഈ അപകടത്തിൽ മരിച്ച സുരേഷിന്റെ സഹോദരൻ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എങ്ങനെ അറിഞ്ഞു? രണ്ടു ദിവസം കൊണ്ട് അവൻ്റെ വീട്ടിൽ അവനെ ഒരു 50 കോൾ വിളിച്ച് അവനെ കാണാനില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാൻ അവിടെ പേരുകൂട. ഏഴാം തീയതി നടന്ന സംഭവം, പക്ഷെ ഞാൻ മെനയാന്ന് പോയി അവന് ആഹാരം, അവന് നേരത്തെ ഒരു വണ്ടി ഇടിച്ചായിരുന്നു, ഇടിച്ച് വീട്ടിൽ കിടപ്പായിരുന്നു അവൻ. അപ്പോഴും മെനയാന്ന് പോയി അമ്മയ്ക്ക് എല്ലാം ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ക്ലിയർ ആയിട്ട്, ഇന്നലെ മെനയാന്ന് കൊണ്ട് ഷർട്ടൊക്കെ പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മെനയാന്നല്ല, രണ്ടു ദിവസം കഴിയും. ഇവനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഫോൺ ചെയ്യാനൊക്കെ അവനെ കാണാനില്ല. ഇവൻ വിളിച്ചനൊക്കെ റിങ് ബെല്ല് അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ അവിടെ ഉള്ള ഒരു പയൻ തന്നെ പറഞ്ഞ് ഇങ്ങനെ, അതാ രണ്ട് പയ്യന്മാരാ അതാന്ന് പറഞ്ഞ്, അപ്പം ടി വിയിൽ എൻ്റെ മോനാണെന്ന് പറഞ്ഞ് ഇപ്പം ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വലിയ മേനാണ്. ഒറ്റയ്ക്ക് താമസിക്കായിരുന്നു വർഷങ്ങളായിട്ട് അല്ലേ? ഒറ്റയ്ക്ക് അമ്മേനെ കൂടെ തന്നെ. അമ്മ അവിടെ പാരിപ്പള്ളി മാഞ്ഞാൻ പറയണ താമസിക്കണം. അമ്മ അവൻ്റെ അമ്മ അവൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ. അവരുടെ സൗകര്യ തൊട്ടടുത്ത് വീടുണ്ട് അവർ രണ്ട്. മറ്റേ പിന്നെ ഇവ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ ഒന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂട. അവ ഈ രണ്ടു ദിവസം കൊണ്ട് മിക്സിങ്ങാണ്. അപ്പോൾ നിങ്ങൾ പരാതിപ്പെട്ടില്ല അങ്ങനെ? അവ ഇവിടെ എപ്പോഴും വരും, അവൻ്റെ വീടല്ലേ. അവ ഇവിടെ വരും, അങ്ങ് തിരിച്ച് വരും. കാരണം ഇവരൊക്കെ എല്ലാവരും കൂട്ടുകാരന്മാരാണ്, വരും. ഇവന് ഞാൻ ചില പണിക്ക് പോയെന്നാണ് അവൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതുവരെ കിട്ടിയ വിവരം അനുസരിച്ച് 4 വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നു എന്നാണ് നമുക്ക്. ഇപ്പം ഇവിടെ തന്നെ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഒരു 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 മൂന്ന് മൂന്ന് നാല് മാസം കൊണ്ട് അവിടെയാണ്. നാലല്ല, ഒരു 5-6 മാസം കൊണ്ട് വീട്ടിൽ അമ്മയുടെ കൊടുത്ത് തന്നെ. ഇപ്പം മിനിങ്ങാ ഈ മരിക്കുന്നതിൻ്റെ 2 ദിവസത്തെ മുമ്പായിരിക്കും ഇവിടെ വന്നതെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ എന്നാലും ഒരു ഒരാഴ്ചയ്ക്ക് അപ്പുറം ആയില്ല ഇവിടെ വന്നിട്ട്. അപ്പം നേരത്തെ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞത്, ആ ആക്സിഡന്റ് പൂർണ്ണം ഭേദമായി? കുഴപ്പമൊന്നുമില്ലായിരുന്നു, ചെറിയൊരു വണ്ടി അവൻ്റെ ചേട്ടൻ്റെ വണ്ടി തന്നെ എടുത്തുകൊണ്ട് ജയൻ എന്ന് പറഞ്ഞ പുള്ളി ആക്കി എടുത്തുകൊണ്ട് ഇടിച്ച്, അതൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ഒരു വിഷയമില്ല. അതിന് വേറെ ചെറിയൊരു തയ്യൽ മാത്രമേ ഉള്ളായിരുന്നു ഒരു ചുണ്ടിൽ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ അപകടം എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞായിരുന്നു? ഒന്നും അറിഞ്ഞൂടാ. കൂടുതൽ ഞാൻ ടി വിയുടെ ഇത്ര നേരം വാർത്തയോടും കേട്ടില്ല, എന്താണ് സംഭവമാണെന്ന് അറിഞ്ഞില്ല. എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്. ശരിക്കും CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ അപകടം സംഭവിക്കുന്നു. ആ വണ്ടി ഇടിച്ചിട്ട് അവർ മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്ന് എടുത്ത് ബോഡി ആളിനെ അകത്ത് കയറ്റുന്നു. അപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ദുർഗന്ധം വന്നപ്പോൾ അടുത്തുള്ള ആൾക്കാർ നോക്കിയപ്പോൾ ഇവിടെ മൃതദേഹം കാണുകയായിരുന്നു. അപ്പോൾ അവർ രക്ഷിക്കാനുള്ള ഇപ്പോൾ കൊണ്ടുപോയ ബോഡിയാണ് അങ്ങോട്ട് ആംബുലൻസിൽ മെഡിക്കൽ. അതാണ് ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു. അവര് ഇത് ഫോട്ടോയിലുണ്ടോ അന്വേഷിക്കുന്നതേ ഉള്ളൂ, ആളുകളെ പറ്റി ഒരു വിവരം കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തില്? അതിന് എന്താണ് പ്രതിവിധി അവനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊല്ലാൻ വേണ്ടി മലപ്പുറം ചെയ്തെങ്കിൽ അത് നോക്കാം, നമുക്ക് എന്താണെന്ന് പിന്നെ നോക്കാം.